അറിയുംതോറും വീണ്ടും അറിയാനുള്ള ആഗ്രഹം, അത് സ്വാഭാവികം. ആ ആഗ്രഹം മനസ്സിലാക്കിക്കൊണ്ട് ആ അറിവിലേക്കായി രാഗവിസ്മയത്തിന്റെ പുതിയൊരധ്യായം ഇവിടെ തുറക്കുന്നു. എല്ലാ എ സി വി പ്രേക്ഷകർക്കും രാഗവിസ്മയത്തിലേക്ക് സ്വാഗതം. നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട മാഷിനെ, പ്രശസ്ത സംഗീതജ്ഞനും മൈനികനുമായ ശ്രീ അനന്ത പത്മനാഭൻ മാഷിനെ. സ്വാഗതം മാഷെ. ഏതായാലും നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന രാഗം തികച്ചും ഒരു ഹിന്ദുസ്ഥാനി രാഗം തന്നെയാണ് പഹാടി. ഈ രാഗത്തിന്റെ പ്രത്യേകതകളും ആരോഹണങ്ങളും അവരോഹണങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാക്കാം മാഷെ. നന്നായിട്ട് ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്, പക്ഷെ എന്തൊക്കെയോ ഡിഫിക്കൽട്ടീസ് ഒക്കെ തോന്നുന്നു വായിച്ചു കേട്ടപ്പോ. എന്താണ് പറയുമ്പോ രാഗത്തില് എല്ലാ നോട്ട്സിലെ ഹാഫ് നോട്ട്സും കൂടെ വരുന്നുണ്ട്. ആ അതാണ് ശരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്. ഈ രാഗം അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് ആരോഹണ അവരോഹണം ഇല്ല. ഭാവം മനസ്സിലാക്കി സ്വരങ്ങൾക്കപ്പുറത്ത്, സ്വരങ്ങളിൽ ഒളിഞ്ഞു കിടക്കുന്ന സ്വരങ്ങൾക്കപ്പുറത്തുള്ള ഭാവം മനസ്സിലാക്കി മാത്രമേ ഈ രാഗം വായിക്കാൻ പറ്റുള്ളൂ. ആ അല്ലാതെ ചുമ്മാ സ്വരങ്ങൾ വെച്ചിട്ട് വായിച്ചാൽ ഈ രാഗം ഇല്ല. എനിക്കത് കേട്ടപ്പോ മനസ്സിലാവുന്നുണ്ട്, പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും. രാഗത്തിന്റെ പേര് പഹാടി. പഹാടി എന്ന് വെച്ചാൽ, പഹാഡ് എന്ന് വെച്ചാൽ മലകളാണ്, കാശ്മീരി താഴ്വരകളിലെ മല, ഹിമാലയം. അപ്പൊ നമുക്ക് ഈ രാഗം കേൾക്കുമ്പോൾ പ്രകൃതിയുടെയും മലകളുടെ ഒക്കെ ഒരു ഭാവമാണ്, പ്രകൃതിയാണ് നമുക്ക് ഓർമ്മ വരിക. അങ്ങനെയൊരു പ്രകൃതിയുമായിട്ട് ഇണങ്ങിയ രാഗമാണ് ഈ പഹാടി. അങ്ങനെയാണ് ഈ പഹാടി രാഗത്തിന് പേര് വന്നത് തന്നെ. ഇപ്പൊ സന്തുള്ള ശിവകുമാർ ശർമ്മയ്ക്ക് ഇത് വായിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ടാവും. അതുപോലെ ഹരിപ്രസാദ് ചൗരസ ഫ്ലൂട്ടില് പുല്ലാങ്കുഴലിൽ വായിക്കുമ്പോൾ നമുക്ക് പ്രകൃതിയിലെ അങ്ങനെ ഒരു രാഗമാണിത്. ഇപ്പോൾ പ്രകൃതിയുമായിട്ട് വളരെ ഇണങ്ങി പ്രകൃതിയിലെ ആ ഭംഗി മുഴുവനും നമുക്ക് ഈ രാഗത്തിൽ ആവാഹിച്ചെടുക്കാൻ സാധിക്കും. അത് നമുക്ക് കേൾവിക്കാരിലേക്ക് പറഞ്ഞു കൊടുക്കാനും സാധിക്കും. അങ്ങനെ ഒരു രാഗമാണ് ഈ പഹാടി. ഇതിന് ഈക്വലായിട്ട് കർണാടക സംഗീതത്തിൽ രാഗമുണ്ട് മാണ്ഡ്. മാണ്ഡ് എന്ന് പറയും, മാണ്ഡ് എന്ന രാഗമാണ്. പഹാടി മാണ്ഡ് വളരെ അടുത്തടുത്തുള്ള രാഗമാണ്. പക്ഷെ പഹാടിക്ക് കുറച്ചുകൂടെ സ്വാതന്ത്ര്യമുണ്ട് വായിക്കാൻ, സ്വരങ്ങളിലൊക്കെ ഒരു ഇതുണ്ട്. അപ്പൊ ഇതിന് സ്ട്രിക്റ്റ് ആയിട്ടൊരു ആരോഹണം ഇല്ല. എല്ലാ സ്വരങ്ങളും ഇത് വരും. ഇപ്പൊ ഗാന്ധാരം, അതിന്റെ ഹാഫ് നോട്ട് അതുപോലെ ഇതാണ് അതിന്റെ ബ്യൂട്ടി. ബ്യൂട്ടി കിടക്കുന്ന അവിടെയാണ് ശരിക്കും ആ ഒരു ഭംഗി കിട്ടുന്നുണ്ട്. അതാണ് പഹാടി എന്നുള്ളതാകും. ഇതില് നമ്മുടെ കർണാടക സംഗീതത്തിൽ തന്നെ അവസാന ഭാഗത്തിൽ, കച്ചേരിയിലൊക്കെ അവസാന സെഗ്മെന്റില് ഭജൻസ് ഒക്കെ പാടാറുണ്ട് പഹാടിയില്. അഷ്ടപതിയൊക്കെ പഹാടിയില് ചൂണ്ടിയിട്ട്
പാടാറുണ്ട്. ശരിക്കും ആ ഒരു ബ്യൂട്ടി എനിക്ക് തോന്നുന്നു ആകൃതിയിലും അതുപോലെയുള്ള പാട്ടുകളൊക്കെ കിട്ടാറുണ്ടെന്ന് തോന്നുന്നു. അതെ, വളരെ കുറച്ച് റൊമാൻസിങ് ആയിട്ടുണ്ട്, റൊമാൻസും ഉണ്ട്, പ്രകൃതിയും റൊമാൻസി. എന്താ പറയുക, നമ്മുടെ വില്യം വേർഡ്സ് വർത്ത് പറഞ്ഞ പോലെ പ്രകൃതിയുമായിട്ടുള്ള ഒരു റൊമാൻസ് ഉണ്ട്. ആ റൊമാൻസിന്റെ ഒരു ഭാവമൊക്കെയാണ് ഈ പഹാടി രാഗത്തിൽ കാണാൻ കഴിയുക. ശരിക്കും ഭജൻസിന്റെ കാര്യം പറഞ്ഞപ്പോ മാഷും ചെയ്തിട്ടുണ്ട് ഒരു മീരാ ഭജൻ ഈ ഒരു രാഗത്തിൽ. അതെ അതെ, പഹാടി രാഗത്തിൽ ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്, അത് സ്ഥിരം വായിക്കാറുള്ളതുമാണ്. അപ്പൊ എന്തായാലും ഞങ്ങൾക്കത് കേൾക്കണം, നമുക്ക് അതൊന്ന് കേൾക്കാം മാഷ്. മനോഹരമായിട്ടുള്ളൊരു ഭജൻ. താങ്ക് യു സോ മച്ച് മാഷേ, നമുക്ക് വേണ്ടി മാഷ തന്നെ ചിട്ടപ്പെടുത്തിയ ഒരു ഭജൻ വായിച്ച് കേൾപ്പിച്ചതിൽ. അപ്പോൾ ഈ ഒരു ശരിക്കും ഈ ഒരു ഭജൻസ് കേട്ടപ്പോൾ ഒരുപാട് പാട്ടുകൾ മനസ്സിലേക്ക് വരുന്നുണ്ടാവും, എൻ്റെയും മനസ്സിലേക്ക് എത്തി, അതുപോലെ തന്നെ പ്രേക്ഷകരുടെയും മനസ്സിലേക്ക് പാട്ടുകൾ നിരവധി ഓടിയെത്തി. അപ്പോൾ ആ പാട്ടുകളുടെ ഒരു ലിസ്റ്റ് നോക്കിയാലോ. അതെ, ഈ പഹാടി രാഗം സിനിമയിൽ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്. അതെ അതെ, ഇതുപോലെ എല്ലാ സംഗീത സംവിധായകരും ഈ പഹാടി രാഗം ഉപയോഗിച്ചിട്ടുണ്ട്. ഹിന്ദി നേഴ്സ് നോക്കുകയാണെങ്കിൽ ഹിന്ദിയിൽ തന്നെ ആർ ഡി ബർമൻ ഒരുപാട് പാട്ടുകൾ ഇത് ചെയ്തിട്ടുണ്ട്. ആപ്പ് കി കസം എന്നുള്ള പടത്തില് കിഷോർ കുമാറും ലതാ മങ്കേഷ്കറും പാടിയ ഒരു ഡ്യൂയറ്റ് ഉണ്ട്. പ്രശസ്തമായ ദോസ്തി എന്നുള്ള ചിത്രത്തിൽ ലക്ഷ്മികാന്ത് പാരേലാൽ ചൂസ് ചെയ്തിട്ട് ആവാസ് മൈന ലൂങ്ക ഷാഹുങ്ക മേ സുജയൻ തുടങ്ങിയതാണ്. ശരിക്കും നേരത്തെയൊക്കെ വായിച്ചു കേട്ടപ്പോ മനസ്സിലേക്ക് വന്ന പാട്ടുകളിൽ ഒന്നതായിരുന്നു പഹാടി രാഗത്തെ. ഒരുപാട് അടുത്തറിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. ഏതായാലും ഹിന്ദിയിൽ ഇനിയും ഇനിയും ഗാനങ്ങളുണ്ട്, പ്രത്യേകം എടുത്തു പറയേണ്ട ഗാനങ്ങളുണ്ട്. അതെ, കോരാ കാഗസ് തേര ആർ ഡി ബർമൻ ജൂൻ ചെയ്ത് കിഷോർ കുമാർ പാടിയ കോരാ കാഗസ്. കേട്ടാൽ കേട്ടുകൊണ്ടേ ഇരിക്കും, ഹിന്ദിയിലായാലും തമിഴിലായാലും ഒക്കെ തന്നെ. ഇനി തമിഴില് നമ്മള് പറഞ്ഞില്ല, തമിഴില് ഇതൊക്കെയോ ഉണ്ടല്ലോ. തമിഴില് ഇതുപോലെ തന്നെ എം എസ് സുശീലാൻ സാർ ജൂൺ കർണൻ അത് പിരിമുണ്ടായിരുന്നു, 1967 വന്ന പടമാണ്. അതില് കണ്ണുക്ക് കുലമേത് എന്നൊരു ഗാനമുണ്ട്. പി സുശീല അപാരമായിട്ട് പാടിയിട്ടുണ്ട്, അപാരമായിട്ട് തന്നെ പറയണം, അസാധ്യമായിട്ട്, സാധ്യമല്ലാത്ത രീതിയിലാണ് പാടിയത്. ആ പാട്ട് കേട്ടാലേ അറിയുള്ളൂ. പഹാടിയുടെ സകല ഭാവങ്ങൾ ഉൾക്കൊണ്ട് അദ്ദേഹം അവർ പാടിയിരിക്കുന്നത് കേട്ടാൽ നമ്മൾ വല്ലാത്തൊരു ലോകത്തായിപ്പോയി. നമുക്ക് ആ പാട്ട് കേൾക്കാം. തമിഴില് വേറെ ഉണ്ടോ? പിന്നെ ഇളയരാജ അദ്ദേഹം ചെയ്തിട്ടുണ്ട്, ഇളമൈ ഊഞ്ചലാടുകൃത് എന്ന ഫിലിമിന്റെ ഡ്യൂയറ്റ് ഉണ്ട്, എസ് പി ബിയും ജാനകിയും കൂടെ പാടിയ ഒരേ നാൾ നിലാവിൽ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്. അതെ, നമ്മുടെ സ്വന്തം മലയാളത്തിലുമുണ്ട് നിരവധി അനവധി ഗാനങ്ങൾ. മലയാളത്തിലെ ബാബുരാജ് മാഷ് ഈ പഹാടി ഒരുപാട് എക്സ്പ്ലോയ്റ്റ് ചെയ്തിട്ടുണ്ട്. വാസന്ത പഞ്ചമി നാളിൽ. ഓ, ആ
അതിമനോഹരമായ ഗാനം. തീർച്ചയായിട്ടും. അതുപോലെ അഭിനന്ദൻ ഗാനം കേൾക്കാൻ അതുപോലെ മനോഹരമായിട്ടുള്ള അല്ലേ പഹാടിയാണ്. ബാബുരാജ് മാഷ് ചെയ്ത ഗാനമാണ്. പിന്നെ രവീന്ദ്രൻ കമലതലത്തിൽ ചെയ്തിട്ടുണ്ട് സായന്തനം എന്ന് തുറന്ന ഗാനം, അത് പഹാടിയാണ്. ശരിക്കും കേട്ടാലും മതി വരാത്ത പാട്ടുകൾ തന്നെയാണ് ഇതൊക്കെ. സമയപരിമിതി അതൊരു പ്രശ്നമാണ്. ഓക്കെ, ശരിക്കും പഹാടി വളരെ സ്മൂത്ത് ആണെങ്കിൽ പോലും കുറച്ച് ഡിഫിക്കൽട്ട് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇതിന് ടൈമിങ്സ് എന്തെങ്കിലും ഉണ്ടോ? പക്ഷേ എപ്പോഴും കേട്ടാലും വളരെ ലളിത മനോഹരമായ രാഗമാണ് പഹാടി. ഈ പഹാടി രാഗത്തിലെ ഈ ഗാനങ്ങൾ നിങ്ങൾ പഹാടി ഐഡന്റിഫൈ ചെയ്യാൻ സഹായിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഏതായാലും ഹിന്ദുസ്ഥാനി രാഗമായ പഹാടി രാഗത്തെ ഇന്നത്തെ രാഗവിസ്മയത്തിലൂടെ ധാരാളം ധാരാളം പാട്ടുകളിലൂടെ നിങ്ങൾ മനസ്സിലാക്കി എന്ന ശുഭാപ്തി വിശ്വാസത്തിൽ തൽക്കാലം ഞങ്ങൾ ഇവിടെ പറയുന്നു. അടുത്തയാഴ്ച വീണ്ടും മറ്റൊരു രാഗവുമായി കാണാം. അതുവരേക്കും നമസ്കാരം. നമസ്കാരം.